നമസ്കാരം. നമ്മുടെ ഇവിടെയുള്ള ഒരു രാഷ്ട്രീയക്കാരൻ കൊല്ലപ്പെട്ടാൽ നമ്മുടെ പത്രങ്ങൾ അല്ലെങ്കിൽ അവരുടെ സഹപ്രവർത്തകർ എങ്ങനെയായിരിക്കും ആ വാർത്ത ലോകത്തിനോട് പറയുന്നത്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും അനുശോചനം അറിയിക്കുക? ഇയാൾ മരിച്ചുപോയി എന്ന രീതിയിലായിരിക്കുമോ, അയാൾ കൊല്ലപ്പെട്ടു എന്ന രീതിയിലായിരിക്കുമോ? തീർച്ചയായിട്ടും നമ്മുടെ ഇവിടെയുള്ള അത് നല്ല മാധ്യമങ്ങളാകട്ടെ, മാമാ മാധ്യമങ്ങളൊക്കെ ആകട്ടെ, എന്നാലും ഒരാൾ ഒരു കത്തിക്കുത്തിൽ ഏറ്റ് അല്ലെങ്കിൽ ഒരു അക്രമിയെ കുത്തിക്കൊന്നതാണ്, ഒരു രാഷ്ട്രീയക്കാരനാണ് എന്ന് തന്നെ, ഒരു എം പി ആണ് അല്ലെങ്കിൽ എം എൽ എ ആണെന്ന് കരുതുക. നമ്മുടെ പത്രങ്ങൾ തീർച്ചയായിട്ടും കൊല്ലപ്പെട്ടു എന്ന രീതിയിൽ തന്നെയായിരിക്കും കൊടുക്കുക. പക്ഷേ ലണ്ടനിലൊക്കെ അങ്ങനെയല്ല. കഴിഞ്ഞ ദിവസം അവിടെ ഒരു എം പി ഒരു ഇസ്ലാമിക് തീവ്രവാദിയാൽ കൊല്ലപ്പെടുകയുണ്ടായി. അപ്പോൾ അവിടുത്തെ ലണ്ടൻ മേയറുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് സാദിഖ് എന്നാണ്. അദ്ദേഹം ഇട്ടിരിക്കുന്ന ആ ട്വീറ്റ് ഞാനൊന്ന് വായിക്കാം. ഐ ആം സോ ഡീപ്ലി ഡീപ്ലി സാഡൻഡ് ബൈ ദി ട്രാജിക് ന്യൂസ് ദാറ്റ് സർ ഡേവിഡ് ഹാസ് പാസ്ഡ് എവേ. ഹി ലവ്ഡ് ബീയിങ് ആൻ എം പി ആൻഡ് വാസ് എ ഗ്രേറ്റ് പബ്ലിക് സെർവൻറ്റ്. ഇങ്ങനെയാണ് തുടങ്ങിയിരിക്കുന്നത്. അതിനകത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം സർ ഡേവിഡ് ഹാസ് പാസ്ഡ് എവേ എന്നാണ്. അദ്ദേഹം എന്തോ പ്രായമായിട്ട് സ്വാഭാവികമായിട്ട് മരിച്ചുപോയി എന്ന രീതിയിലാണ് അവതരിപ്പിച്ച് വെച്ചിരിക്കുന്നത്. എന്നാൽ നടന്നത് എന്താണ്? ഒരാൾ ഒരു മതഭ്രാന്തനാൽ അദ്ദേഹം കൊല്ലപ്പെടുകയാണ് ചെയ്തത്, അതും ബ്രൂട്ടലി. അവരുടെ പോലീസ് തന്നെ പറയുന്നു അദ്ദേഹം ഇസ്ലാമിക് ടെററിസവുമായിട്ട് ബന്ധപ്പെട്ട ഒരു അക്രമിയാണ് ഈ കുത്തിക്കൊന്നിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇതിങ്ങനെ പറഞ്ഞു, ഈ മേയർ ഓഫ് ലണ്ടൻ, ലണ്ടൻ മേയറുടെ പേര് സാദിഖ് ഖാൻ എന്നാണ്. അപ്പോൾ ചിലർ കേൾക്കുന്നവർ വിചാരിക്കും അദ്ദേഹം മുസ്ലിമായിട്ട്, നമ്മുടെ ഒരു കോൺഗ്രസിൻ്റെ വക്താവ് ഷമ മുഹമ്മദ് കൂടെ പറയുന്ന പോലെ മുസ്ലിമായോണ്ടാണോ, മുസ്ലിമായോണ്ടോ, എന്തുകൊണ്ട് ആൾക്കാർക്ക് ഇങ്ങനെ പറയേണ്ടി വരുന്നു, ചോദിക്കേണ്ടി വരുന്നു എന്ന് സ്വയം ചിന്തിക്കണം. സുരാജ് വെഞ്ഞാറമ്മൂട് ഒരു സിനിമയിൽ പറഞ്ഞതുപോലെ എത്രമാത്രം വിനയം ഇങ്ങനെ മുഖത്ത് വാരി പൂശിയാലും ഉള്ളിലുള്ള ആ ഫ്രാഡ് തള്ളിത്തള്ളി പുറത്തേക്ക് വരും എന്ന് പറയുന്ന പോലെയാണ്. ഈ വ്യക്തി ഇങ്ങനെയാണോ ട്വീറ്റ് ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും അല്ല. അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനായിരുന്നു കൊല്ലപ്പെട്ടത് എന്ന് തന്നെ പറയണ്ടേ, അല്ലാതെ സ്വാഭാവികമായിട്ട് മരിച്ചുപോയ എന്ന രീതിയിലാണോ പറയുന്നത്? കാരണം അദ്ദേഹത്തിന് അതിനകത്ത് യാതൊരു വിഷമവും സങ്കടവും ഉള്ളതായിട്ട് അദ്ദേഹത്തിൻ്റെ ട്വീറ്റ് പോലും കാണിക്കുന്നില്ല. എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടാകുന്നു? ഇനി അതിനൊരു മറുപടി കൊടുത്തിരിക്കുന്നത് ഇന്ത്യക്കാരനാണ്, ആനന്ദ് രംഗനാഥ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. പാസ് റവേ ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻ മാർക്കാണ്. ഹാവ് യു നോ ഷെയിം, നിനക്ക് നാണമില്ലെന്ന് ചോദിച്ചിരിക്കുന്നത്. ഹി വാസ് മർഡേഡ് ഇൻ എ സഡൻ ആൻഡ് ബ്രൂട്ടൽ ടെറർ അറ്റാക്ക് ബൈ എ മാൻ ദാറ്റ് യുവർ ഓൺ പോലീസ് നൗ സസ്പെക്ട് ഈസ് ലിങ്ക്ഡ് ടു ഇസ്ലാമിക് ടെററിസം. നിങ്ങളുടെ തന്നെ സ്വന്തം പോലീസുകാർ പറഞ്ഞിട്ടില്ലേ അയാൾ വളരെ ബ്രൂട്ടലായിട്ട് കൊല്ലപ്പെട്ടതാണെന്നും ആ വ്യക്തിക്ക്, അതായത് കൊലപാതകയ്ക്ക് ഇസ്ലാമിക് ടെററുമായിട്ട് ബന്ധമുണ്ടെന്ന്. പിന്നെ എന്തിനാണ് ഈ ഇത്ര നാണമില്ലാത്ത രീതിയിൽ പറഞ്ഞതെന്നാണ് ചോദിച്ചിരിക്കുന്നത്? സ്വാഭാവികമായിട്ടും കേൾക്കുന്ന ആർക്കും സംശയം തോന്നും. അപ്പോൾ തങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരുവനായി ആ ആക്രമിയെ പോലും ഈ ലണ്ടൻ മേയർ കരുതുന്നു എന്ന് വേണ്ടേ വിചാരിക്കാൻ? അതുകൊണ്ടല്ലേ അങ്ങനെ പൊതിഞ്ഞ് പിടിച്ച് അത് അവതരിപ്പിച്ചത്? എൻ്റെ സഹപ്രവർത്തകൻ കൊല്ലപ്പെട്ടതാണ്, കൊലപാതകം ഇന്ന ആളാണെന്ന് പറയാൻ എന്താണ് ആ അയാൾക്ക് ഇത്ര മടി? അല്ലെങ്കിൽ അതിങ്ങനെയാണോ അവതരിപ്പിക്കേണ്ടത്? ഇതാണ് ഓരോരുത്തർ ഇത് കാണുമ്പോൾ ഓരോരുത്തരും ചിന്തിക്കുന്ന ഇതാണ്. അതിന് ഇന്ന ആൾ മുസ്ലിം ആയതുകൊണ്ടാണോ ഇങ്ങനെ ചോദിക്കുന്നത് എന്ന മറു ചോദ്യമല്ല ചോദിക്കേണ്ടത്. ഇത്രയും പറയാൻ കാരണം, കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഷമ മുഹമ്മദ് എന്ന കോൺഗ്രസിൻ്റെ വക്താവ് വന്നിരുന്ന് ഒരിക്കൽ പാകിസ്ഥാന് വേണ്ടി പോലും ആയമ്മ നിന്ന് ന്യായീകരിക്കുന്നുണ്ട്. ഇന്ത്യ പാകിസ്ഥാനിൽ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയത് അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് പാകിസ്ഥാൻ ഒരു മുസ്ലിം രാജ്യമായതുകൊണ്ടാണോ എന്ന രീതിയിൽ വരെ ആയമ്മ ചോദിക്കുന്നു. ചൈനയും നമ്മളും തമ്മിൽ പ്രശ്നമുണ്ട്, മിക്കവാറും ഒരു സ്ഥലമുണ്ട്, മിക്ക വർഷവും മിക്ക മാസങ്ങളും നടക്കാറുണ്ട്. ചൈന ഒരു മുസ്ലിം രാജ്യമായതുകൊണ്ടൊന്നുമല്ലോ ഇന്ത്യയുമായിട്ട് പ്രശ്നമുണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ത്യക്ക് പ്രശ്നമുള്ളത്. അപ്പോൾ എന്തിലും ഏതിലും മതം കുത്തിക്കേറ്റുക, ഇരവാദം മുഴക്കുക, എന്നാൽ സ്വന്തം കൂട്ടത്തിലുള്ള ഒരാൾ കുറ്റവാളിയായാൽ, ക്രിമിനലായാൽ അതിനെ വളരെ വിദഗ്ധമായിട്ട് പൊതിഞ്ഞു പിടിക്കുക, അതല്ലേ ഈ ലണ്ടൻ മേയർ കാണിച്ചു വെച്ചത്? ഇത് ലോകം മുഴുവൻ അറിഞ്ഞ കേസാണ്. ഇനി ഇതേ സംഭവം അമേരിക്കയിൽ ഒരു കറുത്ത വർഗ്ഗക്കാരനാണ് ഇതേപോലെ അവിടുത്തെ പോലീസിനാൽ കൊല്ലപ്പെടുന്നതെങ്കിൽ എന്തൊക്കെ ബഹളം ഈ ലോകത്തുണ്ടാക്കുമായിരുന്നു അവർ, എന്തൊക്കെ ബഹളം ഈ ലോകത്തുണ്ടാക്കുമായിരുന്നു അവർ? അത്രയും മാത്രം ചിന്തിക്കുക. ഇത് ഇംഗ്ലണ്ടിലെ ഒരു എം പി ആണ്, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പാർലമെൻറ്റ് മെമ്പറാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. കൊലപാതകി ആരെന്ന് ലോകത്തിനെല്ലാം അറിയാം. പക്ഷേ ലണ്ടൻ മേയർ ഇട്ട ട്വീറ്റ് ഇങ്ങനെയാണ്, എം പി മരിച്ചുപോയി എന്ന തരത്തിലാണ്. ഇതൊക്കെയാണ് ലോകത്ത് നടക്കുന്നത്. ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ ഇരവാദവും മുഴക്കിക്കൊണ്ട് വരുമ്പോഴാണ് ബാക്കിയുള്ള ആ ഒരു അനുകമ്പ പോലും ഇവരോട്, ഇത്തരക്കാരോട്, എല്ലാവരെയും അല്ല ഇത്തരക്കാരോട് ജനങ്ങൾക്ക് ഇല്ലാതെ വരുന്നത് എന്ന സത്യം മാത്രം മനസ്സിലാക്കുക. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.